നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മധ്യ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നുള്ള പാതി തെക്കൻ കേരളത്തിന് കുറുകെ നിലനിൽക്കുന്നുണ്ട് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറായി ചക്രവാത ചുഴിയെ തുടർന്ന ശേഷം ഇന്ന് രാവിലെയോടെയാണ് ന്യൂനമർദ്ദമായി ശക്തിപ്പെട്ടത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഈ സീസ്റ്റ് വീണ്ടും ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമായി തമിഴ്നാട് തീരത്തേക്ക് നീങ്ങും ഇതിന്റെ ഭാഗമായി തമിഴ്നാട് തീരത്ത് ഇന്നു മുതൽ മഴയുണ്ടാകും ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് മധ്യ തമിഴ്നാടിനും വടക്കൻ തമിഴ്നാടിനും ഇടയിലുള്ള തീരത്തേക്കാണ് നീങ്ങാൻ സാധ്യത പുതുച്ചേരി മുതൽ ചെന്നൈ വരെയുള്ള മേഖലകളിൽ ഇന്ന് മഴയുണ്ടാകും തെക്കൻ ആന്ധ്രാപ്രദേശ് വരെ ശക്തമായ മഴ അടുത്ത ദിവസങ്ങളിൽ തുടരും പുതുച്ചേരി മുതൽ ചെന്നൈ വരെ പ്രാദേശിക വെള്ളക്കെട്ടുകൾക്ക് കാരണമാകുന്ന മഴയാണ് ഉണ്ടാകുന്നത് മധ്യ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിൽ നിന്ന് കന്യാകുമാരി കടൽ വരെ തെക്കൻ കേരളത്തിന് മുകളിലൂടെ ഒരു ന്യൂനമർദ്ദ പാതി തുടരുകയാണ് തമിഴ്നാട്ടിന് മുകളിൽ അന്തരീക്ഷത്തിന് മധ്യ ഉയരത്തിൽ ഒരു അന്തരീക്ഷ ചുഴിയുമുണ്ട് ഇത് കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷവും രാത്രി ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമായേക്കും അടുത്ത നാല് ദിവസത്തിനുള്ളിൽ രാജ്യത്ത് നിന്ന് കാലവർഷം പൂർണ്ണമായും വിടവാങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു അതേ ദിവസങ്ങളിൽ തന്നെ തെക്കേ ഇന്ത്യയിൽ തുലാവർഷം ആരംഭിക്കാനാണ് സാധ്യത മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഉണ്ട് ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനഞ്ചിന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ പതിനാറിന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ മാഹി തീരത്ത് പൂജ്യം ദശാംശം ആറ് മുതൽ ഒന്ന് ദശാംശം പൂജ്യം മീറ്റർ വരെയും തെക്കൻ തമിഴ്നാട് തീരത്ത് ഒന്ന് ദശാംശം രണ്ട് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കണം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിലും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക അന്തരീക്ഷം മേഘാവൃതമാണിയിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചൂട്ടിൽ നിൽക്കരുത് വാഹനങ്ങളെ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയരുത് മഴക്കാർ കാണുമ്പോൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം പൈപ്പിലൂടെ മിന്നൽ മുറുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത